ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ കാവൽക്കാരൻ കള്ളനാണ് എന്നുള്ള ആ വാചകം വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒപ്പം കള്ളത്താടി എന്നുള്ള പ്രയോഗവും രണ്ടിൻ്റെയും ഉപജ്ഞാതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ഈ രാജ്യത്തെ പിടിച്ചുകുലിക്കിയ റാഫേൽ വിവാദം അതിൽ ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്നവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തതാണ് പക്ഷേ ബി ജെ പിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിരുന്ന നമ്മുടെ പരമോന്നത നീതിപീഠം അതിൽ ഒരു ചുക്കുമില്ല എന്ന് കണ്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ പ്രത്യപകാരമായി ആ പ്രഖ്യാപനം നടത്തിയ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ രാജ്യസഭയിൽ അങ്ങനെ വിലസിയിരിക്കുന്നുമുണ്ട് പക്ഷേ ഈ കച്ചവടം വഴി പണം ഉണ്ടാക്കിയ ഫ്രാൻസ് എന്ന രാജ്യം ഈ കച്ചവടത്തിൽ കുറേ കള്ളക്കളികളുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ ഇടപാടുകളുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ പണം നഷ്ടപ്പെട്ട രാജ്യം ഇപ്പോഴും അതിൻ്റെ വീരസ്യം പറഞ്ഞ് നടക്കുന്നു അതാണ് അതിനകത്തുള്ള വിരോധാഭാസം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രയോഗം കള്ളത്താടിയും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പങ്കുവച്ച ചിത്രത്തിൽ ആ താടിയോടൊപ്പം ഒരു റാഫേൽ വിമാനവുമുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അങ്ങനെ വളർന്നു വളർന്നു വന്ന താടി കാട്ടി ഇപ്പോഴും കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി അന്ന് ചൌക്കീദാർ ചോർഹെ എന്ന് വിളിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാട്ടി ഇപ്പോൾ ആ കള്ളത്താടി പ്രയോഗത്തിലൂടെയും ഇപ്പോൾ ബി ജെ പി ഭരണകൂടം എങ്ങനെയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയും കൊള്ളയടിച്ചത് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച ഏക അബദ്ധം എന്ന് പറയുന്നത് അന്ന് കോടതി ഇങ്ങനെ ഒരു പരാമർശമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ബി ജെ പി കാര്ക്ക് വല്ലാത്തൊരാവശ്യമായി അവർ ഈ ചൌക്കിദാർ ചോർഹ എന്നുള്ള പ്രയോഗത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടക്കേസുകൾ പലയിടങ്ങളിലായി കൊടുത്തു അപ്പോൾ രാഹുൽ ഗാന്ധി അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായൊക്കെ പറയുന്ന ഒരു വാചകം എന്നത് മാത്രം എന്ന നിലയിൽ അതിനെ ലഘൂകരിച്ച് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാജയമുണ്ട് അന്നത്തേതുപോലെ ആർജവത്തോടു കൂടി ഏറ്റെടുത്ത് സുപ്രീം കോടതിയുടെ വിധിന്യായം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് പിന്നാലെ പോയിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇവരുടെ കള്ളക്കളികൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി തന്നെ തുറന്നു കാട്ടാൻ സാധിക്കുമായിരുന്നു കണ്ടില്ലേ ഫ്രഞ്ച് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ളത് ആ ദുരൂഹതകൾ തുറന്നു കാട്ടാൻ രാഹുൽ ഗാന്ധി നടത്തിയ പരിശ്രമങ്ങളെ ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കി കളഞ്ഞതാണ് എന്ന് ഈ നാടിന് നന്നായിട്ടറിയാം പക്ഷേ അവിടെ ആ പോരാട്ടം അവസാനിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച ഒരബദ്ധം അത് ഇനി സംഭവിക്കരുത് ഇപ്പോൾ വീണ്ടും ഈ ഫ്രഞ്ച് സർക്കാരിൻ്റെ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ റാഫേൽ വീണ്ടും ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുമ്പോൾ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത് കള്ളത്താടികൾക്കെതിരെ ആ വലിയ പോരാട്ടം തുടരുക തന്നെ വേണം നമ്മുടെ കാവൽക്കാരൻ പിന്നെയും കള്ളനാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ കള്ളനെ പിടികൂടാൻ ഊർജ്ജസ്വലമായ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രതിപക്ഷ പ്രവർത്തനം അനിവാര്യമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കള്ളത്താടികളെ തുറന്നു കാട്ടുക തന്നെ വേണം